Follow what you believe in and the door will open where you didn't know there were going to be. You're on The Happiness Project and I'm Dhanya. Filmmaking is her passion and a path she is completely immersed in, as is evident from the music videos Charulata and Bale. She is the founding member of World Music Festival Foundation, documentary filmmaker and lyricist. Let's welcome Shruti Nambudiri onto The Happiness Project. Welcome to The Happiness Project, Shruti. Thank you. ഈ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഇപ്പോൾ കുറേ നാളായിട്ടുണ്ട്, 10-15 വർഷമായി. ടോട്ടൽ എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ, അതാ ഞാൻ ഡൽഹി തൊട്ടുള്ള എക്സ്പീരിയൻസ് ആണ് പറയണത്. ഇന്റർനാഷണൽ ചാനൽസിൽ വർക്ക് ചെയ്തതും പിന്നെ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യും പിന്നെ അത് ശേഷം കേരളത്തിലും വർക്ക് ചെയ്യുന്ന എല്ലാം കൂടി ഈ ഒരു പോയിന്റിൽ എത്തി നിൽക്കണം എന്ന് വലിയ ആഗ്രഹത്തോടെയാണോ തുടങ്ങിയത്? അതോ ഒരു സർക്കംസ്റ്റൻസ് കാരണം നമ്മൾ ഈ ഒരു വഴിയിലേക്ക് തിരിഞ്ഞതാണ്? എന്താണ് ശരിക്കും സംഭവിച്ചത്, ശ്രുതി? ഇപ്പം എനിക്ക് ഫിലിം മേക്കിംഗ് ആദ്യം മുതലേ ഭയങ്കര പാഷനായിരുന്നു. അതൊരു ഡിഗ്രി കാലഘട്ടം മുതൽ തന്നെ എനിക്ക് സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമായിരുന്നു. അത് കുട്ടിക്കാലം മുതൽ എൻ്റെ പാരൻസൊക്കെ നല്ല ഫിലിംസ് ധാരാളം കാണിച്ചിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഈ അടിച്ചുപൊളി ഫിലിംസൊക്കെ കാണാൻ ആഗ്രഹിച്ച് നടന്നിരുന്ന കാലമാണ്. പക്ഷേ അച്ഛനും അമ്മയും കൊണ്ടുപോയി എത്തിയിട്ട് ഭരതൻ്റെയും പത്മരാജൻ്റെയും ജോൺ എബ്രഹാമിൻ്റെയും സത്യജിത് റേയുടെയും ഫിലിംസൊക്കെ കൊണ്ടുപോയി കാണിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആ സമയത്ത് അതൊന്നും ആസ്വദിച്ചിരുന്നില്ല. പക്ഷേ അതൊക്കെ ഒരു വലിയ അസറ്റായി എന്ന് ഇപ്പോൾ ആലോചിക്കുമ്പോൾ തോന്നുന്നുണ്ട്. പിന്നെ വായന അതൊക്കെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിരുന്നു പാരൻസ്. പിന്നെ ഐ ഹാഡ് എ വെരി ഹംബിൾ അപ്ബ്രിങ്ങിങ്. വീട്ടിലാണെങ്കിലും അതെ, ഞാൻ പഠിച്ചതൊക്കെ ഒരു സാധാരണ സ്കൂളിലാണ്. ഓക്കെ, ഒരു നാട്ടിൻപുറത്തുള്ള ഒരു സാധാരണ ചേലക്കര എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഒരു സാധാരണ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അതൊക്കെ നമ്മളെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ദ സ്ട്രഗിൾസ് ദാറ്റ് യു ഫേസ് യുനോ, പിന്നെ അവിടെ നമ്മൾ കാണുന്ന ജീവിതങ്ങൾ എന്ന് പറഞ്ഞാൽ, അവിടുത്തെ കുട്ടികൾ, എൻ്റെ ക്ലാസ്സിലൊക്കെ ഒരു ചെരുപ്പിടാൻ പോലും ഇല്ലാത്ത കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെയുള്ള സാധാരണക്കാരുടെ കൂടെ ഇരുന്ന് പഠിക്കുമ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ഞാൻ ഐ വാസ് പ്രിവിലേജ്ഡ്. എൻ്റെ ക്ലാസ്സിൽ ഏറ്റവും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. പാരൻസിനൊക്കെ ജോലിയുണ്ട്, വളരെ സെറ്റിൽഡാണ്, ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷേ യു സീ എ ലോട്ട് ഓഫ് ലൈഫ്സ്, യു ട്രവേഴ്സ് ത്രൂ എ ലോട്ട് ഓഫ് ലൈഫ്സ്. അപ്പോൾ അത് നമുക്കൊരു ഐ ഓപ്പണറാണ്. ഡൽഹിയിലെ ജീവിതവും ഒരു ഐ ഓപ്പണർ തന്നെയായിരുന്നേനെ അല്ലേ? മാസ് കമ്മ്യൂണിക്കേഷൻ ചെയ്തതിന് ശേഷം അവിടുത്തെ ആദ്യത്തെ ജോലിയും അവിടുത്തെ ലൈഫ് സ്റ്റൈലും, അത് എങ്ങനെയാണ് ഒരു ഫിലിം മേക്കർ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇൻഫ്ലുവൻസ് ചെയ്തത്? സത്യം പറഞ്ഞാൽ ഒരു ഫിലിം മേക്കർ എന്നുള്ള നിലയ്ക്ക് ആ ജീവിതം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. ഐ വോണ്ടഡ് എ ജോബ്. മാസ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞു, കോഴ്സ് കഴിഞ്ഞ സമയത്ത് ഒബ്വിയസ്ലി ദ നെക്സ്റ്റ് തിങ് ഇസ് ജോബ്. എനിക്ക് ആദ്യം കിട്ടിയ ഓഫർ ESPN എന്നായിരുന്നു. അങ്ങനെ ഐ ജംപ്ഡ് ഇൻ ടു ഇറ്റ്. അവിടെ ഞാൻ പ്രോഗ്രാം പ്രൊഡക്ഷനിലായിരുന്നു, അസോസിയേറ്റ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നീടാണ് ഹെഡ്ലൈൻ സ്റ്റുഡിയോയിൽ ജോയിൻ ചെയ്തത്. അവിടെയും കുറച്ചു കാലം, വളരെ കുറച്ചു കാലം ഞാൻ ടെലിവിഷനിൽ നിന്നിട്ടുള്ളൂ. പിന്നെ നമ്മളൊക്കെ ബ്ലഡി മദ്രാസീസ് ആണല്ലോ ഡൽഹിയിൽ വരുമ്പോൾ. ഐ വാസ് സ്കെയർഡ് ടു സ്പീക്ക് ഹിന്ദി ഇൻ ഫ്രണ്ട് ഓഫ് ദം, കാരണം അവർ നമ്മളെ കളിയാക്കും, നമ്മുടെ ആക്സെന്റഡ് ഹിന്ദിയാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ന്യൂസ് ചാനൽ അതെ, ഒരു രക്ഷയില്ല. അതാണ് ധന്യ പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുന്നത്, ഇങ്ങനെ ഹിന്ദി ന്യൂസ് വായിച്ച് ഈ എന്താ പറയാ ഡൽഹിയൈറ്റ്സിന്റെ മുന്നിൽ പിടിച്ചു നിന്നു എന്നുള്ളതാ. ഒന്നും ചോദിക്കും. ശ്രുതി, വേൾഡ് മ്യൂസിക് ഫെസ്റ്റിവൽ ഫൗണ്ടേഷൻ, ഇത് ഇത് ഇതിനൊരു രൂപം കൊടുക്കാനുള്ള കാരണം എന്താണ്? അത് ദാറ്റ്സ് ക്വൈറ്റ് എ സ്റ്റോറി. എന്താന്ന് വെച്ചാൽ, എൻ്റെ ലൈഫിൽ ഒരു വലിയ ബ്രേക്ക് വന്നിട്ടുണ്ട്. അതായത് 2010 ശേഷം പിന്നെ ഞാൻ ഒരു 6 വർഷത്തോളം ഞാൻ മീഡിയയിൽ വർക്ക് ചെയ്തിട്ടില്ല. 2011 കൂടിയിട്ട് ഐ കൺസീവ്ഡ് ആൻഡ് ഐ ഹാവ് ട്വിൻസ്, ട്വിൻ ബേബീസ് ആണ്. അപ്പോൾ അവരുണ്ടായി കഴിഞ്ഞപ്പോഴും അതെ, അപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ഹസ്ബൻഡ് അന്ന് UKയിലായിരുന്നു. അപ്പോൾ UKയിൽ ഞാനൊരു കോഴ്സിന് അപ്ലൈ ചെയ്തിരുന്നു, മാസ് കമ്മ്യൂണിക്കേഷൻ വിട്ട് വേറെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു തോന്നലായിരുന്നു. അത് വേറെ ഒരു കഥയാണ്, കാരണം വേറെ ഒന്നുമല്ല, 2005 മുതൽ സ്ട്രഗിൾ ചെയ്ത് ചെയ്യുമായിരുന്നു നമ്മൾ ഫിലിം മേക്കിങ്ങിൽ എന്തെങ്കിലും ഒരു സ്പേസ് കണ്ടെത്താനും സ്വന്തമായിട്ടൊരു ഒരു ഇടം ഉണ്ടാക്കിയെടുക്കാനും ഒരുപാട് സ്ട്രഗിൾ ചെയ്തതായിരുന്നു 2005 മുതൽ. പക്ഷേ 2006 മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു മുഖം എന്ന് പറയുന്നത് എല്ലാം ഇറ്റ്സ് എ മെയിൽ ബാസ്റ്റിയൻ ഒബ്വിയസ്ലി. പിന്നെ എല്ലാം മെയിൽ ഡയറക്ടേഴ്സ് ആണ്. ഞാൻ അപ്രോച്ച് ചെയ്ത ഡയറക്ടേഴ്സൊക്കെ അൺഫോർച്ചുനേറ്റ്ലി ദേ ഡിഡ്ന്റ് വോണ്ട് മീ ടു ടേക്ക് ആസ് ദെയർ അസോസിയേറ്റ്. എന്തുകൊണ്ട്? മേ ബി ദേ വർ ഡൗട്ട്ഫുൾ. അന്ന് അങ്ങനെ സ്ത്രീകൾ ആരും ഉണ്ടായിരുന്നില്ല 2006 സമയത്തൊന്നും. അസോസിയേറ്റ്സ് ആയിട്ട്
ആരും ഉള്ളതായിട്ട് എൻ്റെ അറിവിൽ ആരും ഉണ്ടായിരുന്നില്ല മലയാളത്തിലൊന്നും. പിന്നെ ആരെങ്കിലും ഒന്ന് ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവരുടെ ഉദ്ദേശശുദ്ധി അത്ര ശരിയാണോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു സാച്ചുറേഷൻ പോയിന്റിൽ നമ്മളെത്തും അല്ലേ. നമ്മൾ വിചാരിക്കുന്ന രീതിയിലൊന്നും ആവാൻ പറ്റുന്നില്ല, അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്തു. കുറച്ച് കാലം ഞാൻ ബാംഗ്ലൂരിൽ പ്രേം ചാവള എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ അസിസ്റ്റ് ചെയ്തു. ആൻഡ് ഹീ വാസ് മേക്കിംഗ് ഓൾ ദീസ് വുഡ് യു കോൾ ടി വി സീസ് ആൻഡ് കോർപ്പറേറ്റ് ഫോംസ്. കോർപ്പറേറ്റ് ഫോംസിലും ടി വി സീസിലും ഒക്കെ ധാരാളം സ്ത്രീകളുണ്ട് കേരളത്തിന് പുറത്ത്. പക്ഷേ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ അന്ന് സ്ത്രീകളില്ലായിരുന്നു, അതാണ് സത്യം. ഒരു എനിക്ക് തോന്നുന്നു 2007 മറ്റോ ആണ് അഞ്ജലി മെയ്ഡ് ഹർ ഫസ്റ്റ് ഫിലിം. അതൊരു വലിയ മാറ്റത്തിന്റെ തുടക്കം തന്നെയാണ്. അതെ അതെ, 2009 എല്ലാം മാറി. ഇവിടെ കുറെ കൂടെ ഈ എന്താ പറയാ യങ്സ്റ്റേഴ്സ് ഡയറക്ടേഴ്സ് വന്നു. ഇവിടുത്തെ ഇവിടെ സ്ത്രീകൾക്ക് കുറച്ചുകൂടെ എൻട്രി ഇതിനകത്തേക്ക് കിട്ടാൻ തുടങ്ങി. ഈ വിവിധ മേഖലകളിൽ, നോട്ട് ജസ്റ്റ് ഇൻ ഡയറക്ഷൻ, മറ്റു പല മേഖലകളിലും സ്ത്രീകൾ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതുവരെ കൂടെ ആണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സത്യമാണത്. അപ്പോൾ അന്ന് അനുഭവിച്ചിട്ടുള്ള സ്ട്രഗിളും എല്ലാം കാരണം ഐ ടുക്ക് എ ബാക്ക് സീറ്റ്. ഞാൻ വിചാരിച്ചു ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, എൻ്റെ സ്വപ്നങ്ങളെല്ലാം പൊലിഞ്ഞുപോയി എന്നൊക്കെ വിചാരിച്ച് ഞാൻ അങ്ങനെയാണ് ഒരു അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ, ദെൻ ഐ ഷുഡ് തിങ്ക് ഓഫ് സംതിങ് എൽസ് എന്നൊരു തോന്നലിലേക്ക് ഞാൻ എത്തുന്നത്. ആദ്യം അക്കാഡമിക്സ് ആയിരുന്നു ഉദ്ദേശിച്ചിരുന്നത്, PhD അങ്ങനെ എന്തെങ്കിലും. പിന്നെ അപ്പോഴത്തേക്കും പ്രഗ്നൻ്റ് ആയി, കുട്ടികളായി. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഓക്കെ കുറച്ചുകൂടി ഈസിയർ ആയിട്ടുള്ള 1 കൊണ്ടൊക്കെ തീരാവുന്ന വല്ല പ്രോഗ്രാംസും ചെയ്യാം എന്നൊക്കെ ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ യൂണിവേഴ്സിറ്റി ഓഫ് ബാത്തിൽ UKയിൽ എനിക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി MBA ആയിരുന്നു. അങ്ങനെ ഞാൻ അതിന് ജോയിൻ ചെയ്തു. ഐ ഹാഡ് സ്കോളർഷിപ്പ് ഓൾസോ. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു പിള്ളേരെ നാട്ടിൽ നിർത്തിപ്പോയിക്കോ, സ്കോളർഷിപ്പ് കളയണ്ട, കാരണം ഡെഫർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സ്കോളർഷിപ്പ് നഷ്ടമാവും. അപ്പോൾ അങ്ങനെയാണ് ഇവിടുന്ന് പോകുന്നത്. പോയി അവിടെ ചെന്ന് നമ്മൾ അവിടെ വർക്ക് പഠിച്ചു. പഠിക്കൽ കഴിഞ്ഞിട്ട് കുറച്ച് കാലം കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലാവുന്നത് ഒരു എന്താ പറയാ ഒരു സ്ട്രഗിളാണ്. ഇത് എന്താണോ അതിൽ നിന്ന് തികച്ചും മാറി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. എക്സാക്ട്ലി, ആ ഒരു വല്ലാത്ത സ്ട്രഗിളാണ്, ഉള്ളിൽ വല്ലാത്ത സംഘർഷമാണ്. അങ്ങനെ അതിൽ നിന്നാണ് ഈ WMF എന്നുള്ള ഓർഗനൈസേഷനെ കുറിച്ച് ചിന്തിക്കുന്നത്. അങ്ങനെ അങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കിയാൽ എന്താ, അതിലൂടെ നമുക്ക് ഈ മ്യൂസിക് ഫെസ്റ്റിവൽസ്, അതിൻ്റെ ഒപ്പം തന്നെ പ്രൊഡക്ഷൻസ്, ഇൻഡിപെൻഡൻറ് പ്രൊഡക്ഷൻസ് ഇതൊക്കെ ചെയ്തുകൂടെ, അങ്ങനെ ഒരു ആലോചന വരുന്നത് അപ്പോഴാണ്. അപ്പം ഞാൻ ആലോചിക്കായിരുന്നു ഇത്രയും വർഷങ്ങൾ കഷ്ടപ്പെട്ടും ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസും കണ്ട ശ്രുതിക്ക് ഇങ്ങനെ ബാലയും ചാരുലതയ്ക്കും ഇത്രയും അക്സെപ്റ്റൻസും സ്നേഹവും കിട്ടുമ്പോൾ അതിലൊരു ഒത്തിരി സന്തോഷം കാണും അല്ലേ ശ്രുതി. ഹാപ്പിനെസ് ഇസ് സംതിങ് എൽസ് ഫോർ മീ. എന്താന്ന് വെച്ചാൽ എനിക്ക് അക്സെപ്റ്റൻസിനേക്കാൾ കൂടുതൽ നമ്മൾ എന്ത് ചെറിയ മാറ്റമാണ് മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്നത് നമ്മുടെ വർക്ക് വഴി, അതാണ് ഹാപ്പിനെസ്. ലൈക്ക് ഇപ്പോൾ ബാലെ കണ്ടിട്ട് ആദ്യത്തെ വ്യൂവർ, ഓക്കെ ഫസ്റ്റ് വ്യൂവർ വാസ് വൺ ഓഫ് മൈ ഫ്രണ്ട്സ്. സോ ഹീ കോൾഡ് മീ ഫ്രം ദി US. ദിസ് ഇസ് വാട്ട് ഹീ സെഡ്, എന്നോട് പറഞ്ഞത് ഇതാണ്, ഞാനത് കണ്ടിട്ട് എൻ്റെ മോളെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി രാത്രി എന്ന് പറഞ്ഞു. അപ്പോൾ ദാറ്റ് സറ്റിൽ ചേഞ്ച് ദാറ്റ് യു മേക്ക് ഇൻ ദ ലൈഫ്സ് ഓഫ് അതേഴ്സ്, ഒരു എത്ര ചെറിയ എക്സ്പ്രഷൻ ആണെങ്കിലും ദാറ്റ് എക്സ്പ്രഷൻ ഓഫ് ലവ് മീൻസ് എ ലോട്ട്. അങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് മറ്റൊരാളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ അതല്ലേ സന്തോഷം. ഇൻഡിപെൻഡൻറ് വീഡിയോസ് ആണെങ്കിലും ഇത്രയും പോപ്പുലർ ആവാൻ കാരണം സോഷ്യൽ മീഡിയ ആണ്, അത് ഫേസ്ബുക്ക് യൂട്യൂബ് വഴി ഇത്രയും സർക്കുലേറ്റ് ആയത്. ശ്രുതിക്ക് തോന്നുന്നുണ്ട് ഇന്ന് ടെക്നോളജിയും സോഷ്യൽ മീഡിയയും വളരെയധികം സപ്പോർട്ടീവ് ആണ് ഫോർ ഇൻഡിപെൻഡൻറ് ഫിലിം മേക്കേഴ്സ്. ആ ഒരു ആസ്പെക്റ്റ് നോക്കിയാലും വളരെ വളരെ കണ്ട്യൂസീവ് എൻവയറമെൻ്റ് അല്ലേ. വെരി ട്രൂ. കാരണം ഇപ്പോൾ പ്ലാറ്റ്ഫോം, വാച്ചിങ് പ്ലാറ്റ്ഫോമും കാഴ്ചാശീലങ്ങൾ എന്ന് പറയില്ലേ ആളുകളുടെ, അതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും ഇത്ര ഈ അടുത്ത കാലം വരെയും ആളുകൾ തിയേറ്ററിൽ പോയി സിനിമ കാണുക അല്ലെങ്കിൽ പിന്നെ TV കാണുക, ഇതായിരുന്നു രണ്ട് സ്പേസസ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിനൊക്കെ എത്രയോ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ US ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ TV എന്ന് പറയുന്ന സാധനം ഒരു തരത്തിൽ ഒബ്സലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മാധ്യമം, എക്സ്റ്റിങ്ക്ട് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മാധ്യമമായി മാറിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ നാട്ടിലും പതുക്കെ അത് വരും. ഓക്കെ, അപ്പോൾ ആളുകളുടെ കാഴ്ചാശീലങ്ങൾ മാറുകയാണ്,
ആളുകളിപ്പോൾ കൂടുതൽ യൂട്യൂബിലാണ് വാച്ച് ചെയ്യുന്നത്. പിന്നെ യൂട്യൂബിലും സോഷ്യൽ മീഡിയ വഴിയുമൊക്കെ നമ്മളൊരു കണ്ടന്റിനെ മാർക്കറ്റ് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ കാണിക്കുമ്പോൾ നമുക്ക് അപ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടും. അതായത് അപ്പോൾ തന്നെ അതിൻ്റെ ഫീഡ്ബാക്ക് നമ്മൾ അറിയുന്നുണ്ട്. അപ്പോൾ അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മളെക്കുറിച്ചും നമ്മൾ ചെയ്ത വർക്കിനെ കുറിച്ചും അതിൻ്റെ കണ്ടന്റിനെ കുറിച്ചും ഒരു ധാരണ നമുക്ക് വരുന്നുണ്ട്. ഒരു ഡോക്യുമെന്ററി ഫിലിം മേക്കറും കൂടിയാണ്. ഇതിപ്പോൾ ഒരു വശത്ത് വീഡിയോസ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് വളരെ പോപ്പുലറായി. പക്ഷേ മെയിനായിട്ട് വർക്ക് ചെയ്തിരിക്കുന്ന, ഇത്രയും നാളുകൾ വർക്ക് ചെയ്തിരിക്കുന്ന ഫിലിം മേക്കർ ഒരു ഡോക്യുമെന്ററി നോൺ ഫിക്ഷൻ ഫിലിം മേക്കർ എന്ന നിലയ്ക്കാണ്. അത് കോർപ്പറേറ്റ് ഫിലിംസ് ആവാം, അല്ലാതെ ഡോക്യുമെന്ററീസ് ആവാം. ഡോക്യുമെന്ററീസിനെ കുറിച്ചൊന്ന് പറയൂ. ഇത്രയും ഫാസിനേഷൻ ഡോക്യുമെന്ററീസ്. എൻ്റെ ഒരു ഫോർട്ടി എന്ന് പറയുന്നത് ഐ തിങ്ക് നോൺ ഫിക്ഷൻ തന്നെയാണ്. എനിക്ക് കൂടുതൽ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് നോൺ ഫിക്ഷൻ ആണെന്ന് എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ചെയ്തു കൊടുത്ത വർക്ക് എന്ന് പറയുന്നത് ഭരത് ബാല പ്രൊഡക്ഷൻസിന് വേണ്ടിയിട്ട് ഒരു കൊടുങ്ങല്ലൂർ ഭരണിയെ കുറിച്ചൊരു വർക്ക് ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ഫിനിഷ് ചെയ്തു. അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, ഭയങ്കര എക്സ്പെരിമെൻ്റൽ ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് എ മ്യൂസിക്കൽ ഡോക്യുമെൻ്ററി. ദ ട്രീറ്റ്മെൻറ്റ് വാസ് കംപ്ലീറ്റ്ലി മ്യൂസിക്കൽ. മ്യൂസിക്ക്, അതായത് ഭരണിപ്പാട്ടിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ റോക്കുമായിട്ടും ഇഡിയമുമായിട്ടും മിക്സ് ചെയ്ത് അത് വെച്ച് നമ്മൾ അവിടെ ലൈവ് പോയി ഭരണി ഷൂട്ട് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഇറ്റ് വാസ് എ ജേണി ത്രൂ എ പേഴ്സൺ ഹൂ ഡസ് ദിസ്, ഹൂ പ്രാക്ടീസസ് ദിസ്. ഒരു ഗേള് സ്ഥിരമായിട്ട് ഭരണി വേഷം കെട്ടി പോകാറുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ജീവിതത്തിലൂടെയുള്ള ഒരു യാത്ര പോലെയായിരുന്നു. അപ്പോൾ ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി എക്സ്പെരിമെൻ്റൽ ബട്ട് അറ്റ് ദ സെയിം ടൈം ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ നമുക്കറിയില്ല, യു ഡോണ്ട് നോ വാട്ട് ടു എക്സ്പെക്ട് ഫ്രം ഇറ്റ്. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ യു വിൽ ബി ഹാപ്പി. മറ്റത് അങ്ങനെയല്ല, നമുക്ക് ആദ്യം മുതലേ എന്തായിരിക്കും എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവണം, അങ്ങനെ തന്നെ പോകണം. എനിക്ക് കുറച്ചുകൂടെ എക്സ്പെരിമെൻ്റ്, പിന്നെ എനിക്ക് എൻ്റെ ഒരു സ്വതസിദ്ധമായ മടി, എനിക്ക് സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കാനൊക്കെ ഭയങ്കര മടിയാണ്. അതെങ്ങനെയാണ്, ലിറിസിസ്റ്റായ ലിറിസിസ്റ്റ് ഞാൻ വിളിച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. രണ്ട് മ്യൂസിക്കൽ ക്രിയേഷൻസും ലിറിക്സ് എഴുതിയിരിക്കുന്ന ശ്രുതിയാണ്. അപ്പൊ അങ്ങനത്തെ ഒരാൾക്ക് എങ്ങനെയാണ് എഴുതാൻ മടി ഉണ്ടാവുക? അത് ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ്, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, കുറച്ചൊക്കെ ആ മ്യൂസിക്കിന്റെ ആ ഒരു ട്യൂണിന്റെ ഒരു മാജിക് ആയിരിക്കണം. സുദീപ് ഹാസ് ഡൺ അൻ അമേസിംഗ് ജോബ് ആസ് എ മ്യൂസിഷ്യൻ. അപ്പോൾ ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് വരികൾ എഴുതാതിരിക്കാൻ പറ്റില്ല, അതാണ്. പക്ഷേ ചാർലത്ത് ആദ്യം വരികളാണ് കേട്ടോ ഉണ്ടായത്, അതിനുശേഷമാണ് മ്യൂസിക് ഉണ്ടായത്. പക്ഷേ എന്നിരുന്നാലും ഇഫ് ദർ ഇസ് എ നെസസിറ്റി ഒബ്വിയസ്ലി ഐ ഡു ഇറ്റ്. പക്ഷേ അത് അങ്ങനെ ഒരു ഫോഴ്സ്ഫുള്ളി ഒരാൾ എന്നെ കൊണ്ട് ചെയ്യിക്കണം, എന്നാലേ ഞാൻ ചെയ്യൂ. അതായത് ഒരു പുതിയ കരിയർ പാത്ത് തുടങ്ങി അല്ലേ? അതെ അതെ, വരുന്ന ഒരു സിനിമയിൽ ഒരു പാട്ടിന് വേണ്ടി ലിറിക്സ് എഴുതിയിട്ടുണ്ട്. എഴുതിയിട്ടുണ്ട്. അപ്പൊ ഒരു ഡോക്യുമെന്ററി ഫിലിം മേക്കർ ആണ്, ഒരു ലിറിസിസ്റ്റ് ആണ്, ഒരു ഡയറക്ടർ ആണ്. എനിക്ക് തോന്നുന്നു മ്യൂസിക്കൽ, ആ ഒരു മ്യൂസിക് ജേർണി എന്ന് പറയുന്നത് അതിൽ നിന്ന് ഇപ്പൊ ഇനി ശ്രുതിയെ മാറ്റാൻ പറ്റില്ല, കാരണം അത്രത്തോളം ഇൻവോൾവ്ഡ് ആണ് ആ ഒരു വേൾഡിൽ അല്ലേ. മ്യൂസിക് ഇസ് ഐ ലിവ് ഇൻ മ്യൂസിക്. അപ്പോൾ അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. ശ്രുതി പോയിന്റ് ഔട്ട് ചെയ്ത ഒരു കാര്യമുണ്ട്, ഒത്തിരി സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. പലപ്പോഴും മെയിൽ ഫിലിം മേക്കേഴ്സിനെ പോയി കാണുമ്പോൾ അസോസിയേറ്റ് ആയിട്ട് എടുക്കാൻ താല്പര്യം കാണിക്കാറില്ല, അല്ലാതെ ചിലപ്പം പ്രൊപ്പോസിഷൻസ് ആയിരിക്കും വരിക. ആ സമയത്തൊക്കെ ശ്രുതിയുടെ റെസ്പോൺസ് എന്തായിരുന്നു? ഞാൻ അന്നൊക്കെ വളരെ ചെറുപ്പമായിരുന്നു, ചെറിയ കുട്ടി എന്ന് തന്നെ പറയാം. 24-25 വയസ്സ് പ്രായമുള്ള കാലഘട്ടത്തിലാണ് ഇതൊക്കെ. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ നമ്മുടെ എന്താ പറയുക, ഗുരുസ്ഥാനീയരായിട്ടും ഒരുപക്ഷെ അച്ഛനെ പോലെയൊക്കെ കാണുന്ന ആളുകളിൽ നിന്നൊക്കെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസസ് ഉണ്ടാവുന്നത്. ഒരു ഫാദർലി അത്രയും പ്രായമുള്ള ആളുകളിൽ നിന്നൊക്കെയാണ്. അപ്പോൾ ഷോക്കിംഗ് തന്നെയാണ്, ഡീപ്ലി ഹേർട്ട്. യാ യു ഫീൽ ഹേർട്ട്. ആൻഡ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അങ്ങനെ ഒരു ഫിലിം മേക്കറുടെ അടുത്ത് നിന്ന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ട് രാത്രി മുഴുവൻ കിടന്ന് കരഞ്ഞ് ആരോടും പറയാനും പറ്റില്ല, ആരോടും ഷെയർ ചെയ്യാനും പറ്റില്ല. എന്താണ് പറ്റിയത്? യാ, സംവൺ മിസ് ബിഹേവ്ഡ് ആൻഡ് ഐ ഡിഡ് ലെറ്റ് ഹിം ടു ഡു മീ എനിതിങ്. ബട്ട് ആ ഒരു എന്താ പറയുക, ആ ജെസ്റ്റർ, എത്ര ചെറിയ ജെസ്റ്റർ ആണെങ്കിലും അത് ഹേർട്ട്ഫുൾ ആണ്. ഒരു എന്താ പറയുക, ഒരു സെക്ഷുവലി നമ്മളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബിഹേവിയർ, അത് പറഞ്ഞിട്ട് കാര്യമില്ല, എന്താ ചെയ്യുക. അഗെയിൻ ഇറ്റ്സ് എ മെയിൽ ബാസ്റ്റിൻ. ഇതിപ്പോൾ ഫിലിമിൽ മാത്രമൊന്നുമല്ല, മറ്റ് പലയിടങ്ങളിലും ഇതൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഫിലിമിൽ ഇത് ഇത്തിരി കൂടുതലാണ്. എൻ്റെ അനുഭവം വെച്ച് ഫിലിമിൽ ഇങ്ങനെയുള്ള എക്സ്പ്ലോയിറ്റേഷൻസ് കൂടുതൽ തന്നെയാണ്.
ഇപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട്. കുറേ വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ ന്യൂ ജനറേഷൻ ഫിലിം മേക്കേഴ്സ് ഒരുപാട് പേര് വന്നു. അവരെല്ലാവരും വളരെ ഫോക്കസ്ഡ് ആണ്. അവർക്ക് അവരുടെ കരിയറാണ് വലുത്, അല്ലാതെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല. അപ്പം അങ്ങനെയൊക്കെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ WCC വിച്ച് ഈസ് എ ഗ്രേറ്റ് മൂവ്മെൻറ്റ്, അതിനെ ആര് എതിർത്ത് പറഞ്ഞാലും ശരി, ഐ സപ്പോർട്ട് ഇറ്റ്. വേറൊന്നുമല്ല, അത് അങ്ങനെ ഒരു ഓർഗനൈസേഷൻ അത്യാവശ്യമാണ്. എവിടെ പാട്രിയാർക്കി ഉണ്ടോ അവിടെ ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻസ് ഉണ്ടാവണം, ഉണ്ടായേ പറ്റൂ. അപ്പോൾ അത് വളരെ ലേറ്റായി പോയി ഇൻഫാക്ട് WCC വരാൻ. ഈ ഇൻഡിപെൻഡൻറ്റ് വീഡിയോസിലൂടെയും ഫിലിംസിലൂടെയും ഒരു അണ്ടർലൈങ് സോഷ്യൽ മെസ്സേജ് കൊടുക്കുക, അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ശ്രുതിക്ക്? ആക്ച്വലി മ്യൂസിക് ഇസ് എ വെരി ഗുഡ് മീഡിയം, ഓക്കെ, ഫോർ റേസിങ് അവർ വോയ്സ്. അത് നമ്മൾ, എനിക്ക് തോന്നുന്നു ഇന്ത്യൻ മ്യൂസിക്കാണ് അത് ഏറ്റവും കുറവ് ചെയ്തിട്ടുള്ളത്. പുറത്തുള്ള മ്യൂസിക്കൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ, ബ്ലൂസ്, ജാസ്, റോക്ക്, ഇതെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവരൊക്കെ ഇത് പണ്ടേ പോപ്പുലർ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ളതാണ്. അവരുടെ ലൈക്ക് ഓബ്വിയസ്ലി നമ്മൾ ബില്ലി ഹോളിഡേയുടെയും അതുപോലെ നീന സിമോണിൻ്റെ ഒക്കെ മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ, മഡി വാട്ടേഴ്സ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ, ഇതിലൊക്കെ ഉള്ളത് ഒരു സോഷ്യൽ മെസ്സേജ് തന്നെയാണ്. ഈ സ്വതന്ത്ര സംഗീതം കൊണ്ട് സാധാരണ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളതിനപ്പുറത്ത് പലതും ചെയ്യാൻ കഴിയും എന്നുള്ളൊരു തിരിച്ചറിവിലാണ് ഞങ്ങൾ സ്വതന്ത്ര സംഗീതത്തെ പൊക്കിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വേൾഡ് മ്യൂസിക് ഫെസ്റ്റിവൽ ഫൗണ്ടേഷൻ എന്നൊരു ഓർഗനൈസേഷൻ തുടങ്ങുന്നതും. അതിലൂടെ ഇങ്ങനെ കുറേ പോപ്പുലർ മ്യൂസിക് വീഡിയോസ്, അതും സോഷ്യൽ, എന്തെങ്കിലും ഒരു സോഷ്യൽ മെസ്സേജ് ഉള്ള ഒരു സോഷ്യൽ കണ്ടൻറ്റ്, ഒരു വാല്യൂ അവകാശപ്പെടാവുന്ന മ്യൂസിക് വീഡിയോസ് പബ്ലിഷ് ചെയ്യുന്നതും. സോ ഓബ്വിയസ്ലി ഇറ്റ്സ് ദ ബെസ്റ്റ് മീഡിയം ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് മാസസ്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു ലക്ഷ്യമാണോ ഒരു ബൈ പ്രോഡക്റ്റ് ആണോ? ഒരു ലക്ഷ്യമാണോ ബൈ പ്രോഡക്റ്റ് ആണോ? ഹാപ്പിനെസ് ഇസ് എ ബൈ പ്രോഡക്റ്റ്. ഐ ഷുഡ് സേ ഹാപ്പിനെസ് ഇസ് എ ബൈ പ്രോഡക്റ്റ് ബിക്കോസ് അതിനെ ഞാൻ ഹാപ്പി ആവണം എന്ന് കരുതി അങ്ങ് ഒരു ബോധപൂർവം ഒരു എഫേർട്ട് എടുത്ത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഹാപ്പി ആയിക്കൊള്ളണമെന്നില്ല. ഞാൻ, എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ആൽബർട്ട് കമ്മ്യൂൻ്റെ ഒരു കോട്ടാണ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ദേർ ഇസ് നോ ഹാപ്പിനെസ് ഇഫ് യു ലിവ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ലൈഫ് ദെൻ വാട്ട് യു ബിലീവ് ഇൻ. നമ്മൾ വിശ്വസിക്കുന്ന കാര്യമല്ല നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ജീവിക്കുന്നത് എങ്കിൽ ദേർ ഇസ് നോ ഹാപ്പിനെസ്. യു ട്രൈ ടു ഡു ഇറ്റ്, ബട്ട് മെനി എ ടൈംസ് യു ആർ നോട്ട് ഏബിൾ ടു ഡു ഇറ്റ്. ശരിയാണ്. നമ്മൾ ശ്രമിക്കും. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സമൂഹം, കുടുംബം, ഇത്തരത്തിലുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. മറികടക്കണം എന്ന് ആഗ്രഹമുണ്ട്, അതിൽ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നതും. കാരണം സ്വാതന്ത്ര്യം എന്നുള്ളത് തന്നെയാണ് ഹാപ്പിനെസ്, അൾട്ടിമേറ്റ്ലി ഫ്രീഡം ഇസ് ഹാപ്പിനെസ്. അപ്പോൾ അത് മറികടക്കാൻ പലപ്പോഴും കഴിയാറില്ല. അത് ബോധപൂർവമായിട്ട് അങ്ങനെ ഒരു ശ്രമം നടത്തിയാലും പലപ്പോഴും നടക്കാറില്ല. അപ്പോൾ ഞാനൊരു കംപ്ലീറ്റ്ലി ഹാപ്പി പേഴ്സൺ ആണോ എന്ന് വെച്ചാൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ദെർ ആർ മൊമെൻറ്റ്സ് ഓഫ് ഹാപ്പിനെസ്. പിന്നെന്താന്ന് വെച്ചാൽ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് മറ്റുള്ളവരിൽ എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റിയാൽ ദാറ്റ് ഇസ് ഹാപ്പിനെസ്. അത് നമ്മുടെ വർക്കിലൂടെ ആണെങ്കിലും ആർട്ടിലൂടെ ആണെങ്കിലും, യു നോ, ഇഫ് വി കെൻ ബ്രിങ് സം ഡിഫറൻസസ് ഇൻ ദി ലൈഫ്സ് ഓഫ് അതേഴ്സ്, ദാറ്റ് ഇസ് ഹാപ്പിനെസ്. ശ്രുതിയുടെ മനസ്സിൽ പെട്ടെന്ന് ഓടിക്കറിയുന്ന ഒരു നിമിഷം, ഒത്തിരി സന്തോഷം നൽകിയ എന്തെങ്കിലും ഒരു കാര്യം, ഒരു സംഭവം, ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതെന്താണ്? പെട്ടെന്ന് അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച ഒരു സമയമാണ്. ലൈക്ക് ഒരു അർദ്ധബോധാവസ്ഥയിലാണ്. ബട്ട് ഐ റിമെമ്പർ ക്ലിയർലി, ലൈക്ക് യു നോ, ദ മോമെൻറ്റ് ഐ ഗീവ് ബേർത്ത് ടു മൈ ട്വിൻസ്. അതായിരിക്കാം ദി ഹാപ്പിയസ്റ്റ് മോമെൻറ്റ് ഇൻ മൈ ലൈഫ് സോ ഫാർ. പിന്നെ ഹാപ്പി മോമെൻറ്റ്സ് ഉണ്ടാവാറുണ്ട്. പുതിയതായിട്ട് നമ്മൾ പലതും ക്രിയേറ്റ് ചെയ്യുമ്പോഴും പുതിയ പല ആളുകളെ പരിചയപ്പെടുമ്പോഴും, ഫോർ എക്സാമ്പിൾ യു, അപ്പോഴൊക്കെ നമുക്ക് ഹാപ്പി മൂമെൻറ്റ്സ്, ലൈക്ക് യു നോ, ഇഫ് യു ഗെറ്റ് ടു നോ എ പേഴ്സൺ വിത്ത് ഹും യു കെൻ കണക്ട് പ്രീറ്റി വെൽ, അപ്പോഴൊക്കെ നമുക്ക് സന്തോഷം ഉണ്ടാവാറുണ്ട്. പിന്നെ വെൻ യു ലിസൺ ടു എ ന്യൂ സോങ്, യു ഫീൽ ഹാപ്പി. ഒരു പുതിയ പാട്ട് കേൾക്കുമ്പോഴും അപ്പോൾ ചിലപ്പോൾ അങ്ങനെ തോന്നാറുണ്ട്. പിന്നെ ഒരു പുതിയതായിട്ട് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അത് ആരെങ്കിലും ഒരാളിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്ന് കേൾക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ബാലയുടെയൊക്കെ ഏറ്റവും വലിയ ആരാധകർ എന്ന് പറയുന്നത് ചെറിയ കൊച്ചു കുഞ്ഞുങ്ങളാണ്. ഇവരെനിക്ക് അവർ ചെയ്ത ഡാൻസ് ചെയ്യുന്ന വീഡിയോ ഒക്കെ അയച്ചു തരും. ഇവരുടെ അമ്മമാരെ അത് ക്യാപ്ചർ ചെയ്ത് ഫോണിൽ ക്യാപ്ചർ ചെയ്തിട്ട്
ബാലെ സോങ് വെച്ച് ഡാൻസ് ചെയ്യുന്ന വീഡിയോസ് അയച്ചു തരും. അത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട്. സോ ഇറ്റ് ഈസ് മേക്കിംഗ് വേവ്സ് ആൻഡ് യു നോ ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസിങ് ഈവൻ കിഡ്സ്. അപ്പോൾ അത് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ, അത് എന്ത് വലിയ പ്രശസ്തിയേക്കാളും കാശിനേക്കാളും അതിനേക്കാളൊക്കെ വലുതാണത്. യു നോ ദോസ് സ്മോൾ ചേഞ്ചസ്, സട്ടിൽ ചേഞ്ചസ് ദാറ്റ് യു മേക്ക്, ഹാപ്പി മോമെന്റ്സ് ദാറ്റ് യു ക്രിയേറ്റ് ഇൻ ദി ലൈഫ്സ് ഓഫ് അതേഴ്സ്. That's your happiness. Yeah, that's thank you happiness. So much for coming on the show, Shruti. Thank you. ഇനി മുന്നോട്ടുള്ള ജീവിതം എല്ലാം ശ്രുതി ആഗ്രഹിക്കുന്ന പോലെ വിശ്വസിക്കുന്ന കാര്യങ്ങൾ തന്നെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. I wish you all the best. Thank you. Thank you, Shruti. Thank you.